ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് സർക്കാർ. ഇനി ഒരു അന്വേഷണവും ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സി പി അജിതയിലേക്ക്. അജിത, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വന്നിരുന്നു. അതിനുശേഷം വന്ദനയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരനിർഭരമായി സംസാരിക്കുന്നതും നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിയമസഭയിൽ എന്താണ് പറഞ്ഞത്? ആ, ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ ഇനി ഒരു അന്വേഷണത്തിന്റെ ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. മോൻസ് ജോസഫ് എം എൽ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ ക്ഷണിക്കൽ നിയമസഭയിൽ കൊണ്ടുവന്നത്. സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നായിരുന്നു ഇതിലെ ആവശ്യം. ഇതിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിട്ടുള്ളത്. ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. വ്യക്തമായ തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ച് കാര്യക്ഷമമായും സമയബന്ധിതമായും അന്വേഷണം പൂർത്തിയാക്കിയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ ഇത് കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെയാണ് വന്ദനാദാസിന്റെ മാതാപിതാക്കൾ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിൽ മറ്റ് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല എന്ന സാഹചര്യത്തിലാണ് ഇനി അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയതും ഹൈക്കോടതി ഹർജി നിരസിച്ചതും. ഇതിനിടയ്ക്കാണ് ഇങ്ങനൊരു ആവശ്യം, സർക്കാർ തന്നെ സി ബി ഐ അന്വേഷണത്തിന് മുൻകൈ എടുക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നത്. ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലാകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചതാണ്, കുറ്റപത്രം സമർപ്പിച്ചതാണ്, പ്രത്യേകിച്ച് പരാതികൾ ഇല്ലാത്തതുമാണ്. അപ്പൊ ഒരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ഇനി ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ എടുത്തത്. ശരി, സി പി അജിതയാണ് വിവരങ്ങൾ നൽകിയത്.